السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فتح المعين كلاس لك سواغدام وشد قرآن لنم تيرو حديث غلل لنم اسلامي شريعة تنده ودغل കണ്ടെത്തുന്നതിന് എത്രമാത്രം പാണ്ഡിത്യം ഉണ്ടായിരിക്കണമെന്നത് വിശദീകരിച്ചു കഴിഞ്ഞു അതായത് ഒരാൾ മുജിത്തഹീദായിത്തീരുന്നതിന് ആവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദീകരിച്ചത് മുജത്തെഹീദിൻ്റെ ഗുണങ്ങൾ മുഴുവനായും സ്വായത്തമാക്കിയിട്ടില്ലാത്തവർ നാല് മധബുകളിൽപ്പെട്ട ഒരു മധബിനെ അംഗീകരിച്ച് ജീവിക്കൽ നിർബന്ധമാണ് അങ്ങനെ ഒരു മദബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതനുസരിച്ചാണ് മുഴുവൻ കാര്യങ്ങളിലും ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് നാല് മതഹബുകൾക്കപ്പുറത്ത് മറ്റു മതബുകൾ നിലവിലുണ്ടോ ഇമാം അബു ഹനീഫ റഹിമഹുള്ള ഇമാം മാലിക് റഹിമഹുള്ള ഇമാം ഷാഫി റഹിമഹുള്ള ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുള്ള എന്നിവരുടെ മധഹബുകളല്ലാത്ത മറ്റു മധുഹബുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവകളൊന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെടാത്തത് കാരണം അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് പ്രയാസമാണോ എന്നാൽ ഏതെങ്കിലും വിഷയത്തിൽ നാല് മധബിന് പുറത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അറിയപ്പെടുകയും ആ വിഷയത്തിൽ ആ പണ്ഡിതൻ മുന്നോട്ട് വച്ച നിബന്ധനകളും മറ്റു കാര്യങ്ങളും വ്യക്തമാവുകയും ചെയ്താൽ അതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ് നാലു മതഹബിൽപ്പെട്ട ഏതെങ്കിലും ഒരു മദബ് സ്വീകരിച്ചതിനു ശേഷം ആ മദബിൽ നിന്ന് മറ്റൊരു മദബിലേക്ക് ഭാഗികമായോ പൂർണമായോ മാറാൻ അനുമതിയുണ്ട് പക്ഷേ മറ്റൊരു മധബിലേക്ക് മാറുമ്പോൾ രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് ഏറ്റവും ലളിതമായത് കണ്ടെത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടാകരുത് മറ്റൊന്ന് രണ്ടു മതഹബിലെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് മൂന്നാമതൊരഭിപ്രായം ഉടലെടുക്കുന്ന അവസ്ഥയുണ്ടാകരുത് ഓരോ മതഹബിലെയും ലളിതമായത് കണ്ടെത്തുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ ഫാസിഖായി തീരുമെന്നാണ് ഫാസിഖായിത്തീരുമെന്നാണ് ഷേഖുന ഹജർ റഹിമഹുല്ല പറയുന്നത് എന്നാൽ വസ്വാസിലകപ്പെട്ട വ്യക്തി ലളിതമായ മദഹബ് സ്വീകരിക്കുന്നത് കൊണ്ട് വസുവാസിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിൽ ലളിതമായ മതഹബ് സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഇമാം ജർക്കഷി റഹിമഹുല്ല വ്യക്തമാക്കിയിട്ടുണ്ട് വസ്വാസ് മൂലം ഇസ്ലാമിക ശരീരത്തിൽ നിന്ന് പുറത്തു പോവാതിരിക്കാനാണ് ഇമാം ദുർകശി റഹിമഹുല്ല ഇങ്ങനെ പറഞ്ഞത് എന്നാൽ വസ്വാസ് ഇല്ലാത്ത വ്യക്തികൾ കൂടുതൽ ആയാസകരമായ മതഹബാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരാൾ പ്രവർത്തിക്കുന്നത് അനുവദനീയമായതാണെന്ന് പൂർണ്ണമായും ബോധ്യമാകുന്നത് അപ്പോഴാണ് അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫത്തുഹുൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ്